ഹേ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ടെക്നോ എന്നൊരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഉണ്ട്. അതൊരു പുതിയൊരു ബ്രാൻഡാണ്, അതൊരു അത്യാവശ്യം പുതിയൊരു ബ്രാൻഡാണ്. അവർ കുറെ അധികം സ്മാർട്ട് ഫോൺസ് ഒക്കെ ഇറക്കുന്നുണ്ട്, ഒരു ബഡ്ജറ്റ് സെഗ്മെന്റിലും കാര്യങ്ങളിലൊക്കെ. പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ടെക്നോയുടെ ഒരു അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള സെഗ്മെന്റ് വരുന്ന ഒരു സ്മാർട്ട് ഫോൺസ് ആണ്. ടെക്നോ കാമോൺ 18 സീരീസിനെ പറ്റിയാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു സീരീസിലെ ഫോൺസിന് കുറെ അധികം പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോയിലേക്ക് പോവാം. ടെക്നോ എന്ന ബ്രാൻഡിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതൊരു ബഡ്ജറ്റ് സെഗ്മെന്റിൽ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്ത ഒരു കമ്പനിയാണ് ഈ ഒരു ടെക്നോ. അതുപോലെ തന്നെ മിഡ് റേഞ്ച് സീരീസിലും നമുക്ക് ടെക്നോയുടെ ഫോൺസ് ഒക്കെ വാങ്ങാനും പറ്റും. അതുപോലെ തന്നെ കുറെ പേര് ഇപ്പോഴും യൂസ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു ടെക്നോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നോക്കുന്നത് ടെക്നോയുടെ ഒരു കാമോൺ സീരീസ് ഉണ്ട്. ആ ഒരു കാമോൺ സീരീസിന്റെ ലേറ്റസ്റ്റ് മോഡലായ 18 മോഡൽസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ മെയിൻ ആയിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോ കാമോൺ 18 സീരീസിനെ പറ്റിയുള്ള റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു കാമോൺ 18 സീരീസിൽ 3 സ്മാർട്ട് ഫോൺസ് ആണ് വരുന്നത്. ഒന്ന് കാമോൺ 18, അതുപോലെ തന്നെ കാമോൺ 18P, പിന്നെ കാമോൺ 18 പ്രീമിയർ എന്ന് പറഞ്ഞ മോഡൽസ് ആണ് വരുന്നത്. ഓക്കെ, കാമോൺ 18 പ്രീമിയർ ആണ് ഇതിനകത്തെ ഒരു ഹൈ എൻഡ് സ്പെസിഫിക്കേഷൻ വരുന്ന സ്മാർട്ട് ഫോൺ. അതുപോലെ തന്നെ മിഡ് റേഞ്ച് വരുന്നത് കാമോൺ 18P, പിന്നെ അടുത്ത ബഡ്ജറ്റ് സീരീസിൽ വരുന്നത് കാമോൺ 18 എന്ന് പറഞ്ഞ മോഡലാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇതിന്റെ ഒരു കമ്പാരിസൺ റിവ്യൂ പോലെയാണ് ചെയ്തത്. അപ്പൊ എന്തായാലും സ്പെസിഫിക്കേഷനിലേക്ക് പോകാം. അപ്പൊ ആദ്യം തന്നെ ഡിസ്പ്ലേ നോക്കാം. ഈ ഒരു കാമോൺ 80 അതുപോലെ തന്നെ 80P ഡിസ്പ്ലേ സൈസ് ഏകദേശം സെയിം ആണ്, 6.8 inches ആണ്. അതുപോലെ തന്നെ ആ ഒരു 18 പ്രീമിയർ എന്ന് പറഞ്ഞ മോഡലിൽ നമുക്ക് 6.7 inches ആണ് വരുന്നത്. പിന്നെ ഒരു കാമോൺ 80 ആ ഒരു ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അതുപോലെ തന്നെ 90Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ ആ ഒരു കാമോൺ 18P എന്ന മോഡലിന്റെ ആ ഒരു ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ HD പ്ലസ് IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പക്ഷെ അതിനകത്ത് നമുക്ക് 120Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ആകുന്നുണ്ട്. പിന്നെ അടുത്തായിട്ട് ഒരു 18 പ്രീമിയറിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതിനകത്ത് നമുക്ക് 120Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ആകുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺസിന്റെ ചിപ്സെറ്റിനും വ്യത്യാസം വരുന്നുണ്ട്. ഈ ഒരു ബേസ് വേരിയന്റ് ആയിട്ടുള്ള കാമോൺ 18 എന്ന് പറയുന്ന ആ ഒരു മോഡലിന്റെ ചിപ്സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ മീഡിയ ടെക്കിന്റെ ഹീലിയോ G88 എന്ന് പറഞ്ഞൊരു ചിപ്സെറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഈ മിഡ് റേഞ്ച് വേരിയന്റും ഹൈ എൻഡ് വേരിയന്റും സെയിം ചിപ്സെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. മീഡിയ ടെക്കിന്റെ ഹീലിയോ G96 എന്ന് പറഞ്ഞ ഒരു ചിപ്സെറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഔട്ട് ഓഫ് ദി ബോക്സ് ആയിട്ട് ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. അതുപോലെ ഇതിനകത്ത് UI എന്ന് പറയുന്നത് ഹൈ OS എന്ന് പറഞ്ഞൊരു UI ആണ്. അതിന്റെ ലേറ്റസ്റ്റ് വെർഷൻ എന്ന് പറയുന്നത് ഹൈ OS 8.0 ആണ് ഇതിന്റെ ലേറ്റസ്റ്റ് വെർഷൻ. അതുപോലെ ഈ ഒരു ടെക്നോയുടെ കാമോൺ സീരീസ് മെയിൻ ആയിട്ടും ഈ ഒരു ക്യാമറ സെഗ്മെന്റ് ആണ് മെയിൻ ആയിട്ട് നോക്കിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഈ ഒരു 3 സ്മാർട്ട് ഫോണിന്റെ ക്യാമറ സെറ്റപ്പ് അത്യാവശ്യം വ്യത്യാസമുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ 3 സ്മാർട്ട് ഫോൺ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. അതിന്തായാലും നമുക്ക് ക്യാമോൺ 18 നോക്കാം. 48MP പ്രൈമറി ലെൻസ്, 2MP മാക്രോ, 2MP ഡെപ്ത് സെൻസർ ആണ് ഈ ഒരു ക്യാമോൺ 18 വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ മിഡ് റേഞ്ച് വേരിയന്റ് ആയിട്ടുള്ള കാമോൺ 18P പറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ക്യാമറ സെറ്റപ്പ് വരുന്നത് 48MP പ്രൈമറി ലെൻസ്, 12MP ഒരു ടെലിഫോട്ടോ ലെൻസ്, അതുപോലെ 2MP ഒരു ഡെപ്ത് സെൻസർ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കാമോൺ 18 പ്രീമിയറിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ക്യാമറ സെറ്റപ്പ് നല്ല രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അത് നോക്കാം. 64MP പ്രൈമറി ലെൻസ്, 8MP പെരിസ്കോപ്പ് ടെലിസ്കോപ്പ് ലെൻസ്, അതിനകത്ത് നമുക്ക് 5x ഒപ്റ്റിക്കൽ സൂം ഉള്ളതാണ്. അതുപോലെ തന്നെ 12MP ഒരു ജിംബൽ എനേബിൾഡ് ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വിവോയിലൊക്കെ കണ്ടുവരുന്ന ആ ഒരു ജിംബൽ സെറ്റപ്പ് തന്നെ ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഈ കാമോൺ 18 അതുപോലെ തന്നെ കാമോൺ 18P സെയിം ഫ്രണ്ട് ക്യാമറയാണ്. 16MP പ്രൈമറി ലെൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ കാമോൺ 18 പ്രീമിയറിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ സെൽഫി ക്യാമറ വരുന്നത് 32MP. പിന്നെ ഇതിന്റെ ബാറ്ററി നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു ക്യാമോന്റെ 18 അതുപോലെ തന്നെ കാമോൺ 18P സെയിം കപ്പാസിറ്റിയുള്ള ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്, 5000mAh ബാറ്ററിയും. ആ ഒരു ബേസ് വേരിയന്റ് ആയിട്ടുള്ള കാമോൺ 18 നമുക്ക് 18W ഫാസ്റ്റ് ചാർജറും കാമോൺ 18P ഫാസ്റ്റ് ചാർജ് വരുന്നത് 33W ഫാസ്റ്റ് ചാർജറാണ്. പിന്നെ ഹൈഎൻഡ് വെർഷൻ ആയിട്ടുള്ള കാമോൺ 18 പ്രീമിയറിന്റെ ബാറ്ററി സെറ്റപ്പ് വരുന്നത് 4750mAh ബാറ്ററിയും 33W ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ടെക്നോയുടെ കാമോൺ 18 സീരീസിനെ പറ്റി പറയാൻ. നമ്മൾ മിക്കവരും ഒഴിവാക്കിയ ഒരു കമ്പനി തന്നെയാണ് ഈ ഒരു ടെക്നോ എന്ന് പറയുന്ന കമ്പനി. പക്ഷേ ഇതിന്റെ ഈ UI കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു നീറ്റ് ആയിട്ടുള്ള UI ആണ്. ഹൈ OS എന്നാണ് ആ ഒരു UIയുടെ പേര്. അതിന്റെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറയുന്നത് iOS 8.0 ആണ്. ഓക്കെ, ഇത് ആൻഡ്രോയിഡ് 11 ബേസ്ഡ് ആണ് റൺ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ടെക്നോ എന്ന ബ്രാൻഡിന്റെ ഒരു കാമോൺ 18 സീരീസിനെ പറ്റി പറയാൻ. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക് കൂടി ആയിട്ട്